അന്ദ്രിയാൻ എന്റെ യൂട്യൂബ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന യുവതലമുറയുടെ ഹരമായ 1942 മോഡല് ഫോർഡ് ജീപ്പിനെയാണ് ഇന്നത്തെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്കറിയാം ഇന്നത്തെ തലമുറക്ക് ഓഫ് റോഡർ വാഹനം അല്ലെങ്കിൽ ജീപ്പ് എന്നുള്ളത് ഒരു ഹരമാണല്ലോ. അപ്പം 1942 വേൾഡ് വാർ ടുവിന്റെ സമയത്ത് വില്ലീസ് ആയിരുന്നു ഫസ്റ്റ് ഈ രീതിയിലുള്ള ജീപ്പ് ഉണ്ടാക്കിയത്. അപ്പൊ അവർക്ക് വേൾഡ് വാർ ടുവിന്റെ സമയത്ത് വാഹനങ്ങൾ തികയാതെ വന്നപ്പോൾ അവർ ഫോർഡിനോട് വാഹനം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയും ഫോർഡിന് ആ ഡിസൈൻ കൊടുക്കുകയും അതേപോലെ ഫോർഡ് വാഹനം ജീപ്പ് ഉണ്ടാക്കി തരാം എന്നുള്ള രീതിയിൽ അവർ വില്ലീസായി ഒക്കുന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള വാഹനങ്ങൾ ഫോർഡ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, ഇത് വേൾഡ് വാർ ടുവിന്റെ സമയത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനം ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് സ്റ്റൈലിനെക്കാട്ടിയും കൂടുതൽ അവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇതിന്റെ സ്റ്റഡിനെസ്സും അതുപോലെ ഇതിന്റെ യൂസും ആണ് അവര് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഡ്രില്ലുകളാണിത്. അതുപോലെ ഈ വണ്ടി ഇതിന്റെ ഫൗണ്ടർ ഈ രീതിയിൽ അയക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അങ്ങേയറ്റം പരിശ്രമം എടുത്തുകൊണ്ടാണ് ഈ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഈ വണ്ടി ഉള്ളത്. പിന്നെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇത് കണ്ടോ, നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന രണ്ട് ഹെഡ്ലാമ്പ് ഇവിടെ ഉണ്ട്, ചെറിയ ഹെഡ്ലാമ്പ്. ആ ഹെഡ്ലാമ്പിന് കറക്റ്റായിട്ടുള്ള ഒരു ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പാർക്ക് ലൈറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഷോർട്ട് ചേസ് ജീപ്പ് എന്ന് പറയും, ഷോർട്ട് ചേസ് ജീപ്പാണിത്. പിന്നെ ഇതിന്റെ ടോപ്പ് സോഫ്റ്റ് ടോപ്പ് ആണ്, ഇത് ഹാർഡ് ടോപ്പ് വേർഷൻ അല്ല, സോഫ്റ്റ് ടോപ്പ് ആണ്. നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ഇതിനെ ഈ ഹൂഡ് നമുക്ക് കഴിച്ചിട്ട് കംപ്ലീറ്റ് ഓപ്പൺ ജീപ്പാക്കി മാറ്റാം. അതുപോലെ ഇത് നമ്മുടെ സീറ്റിന്റെ, ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത സീറ്റാണിത്. ഇത് നമ്മൾ ഉടലിൽ ചെയ്തതാണ്, ഒരു ബ്യൂട്ടിക്ക് വേണ്ടി ഉടലിന് ചെയ്തതാണ്. ഉടലിൽ നമുക്ക് ക്വിഷൻ ഇട്ടിട്ട് ഇവിടെ ഇരിക്കാം, അപ്പൊ ഫ്രണ്ട് ഫേസ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അതുപോലെ ശരിക്ക് ഇതിന് ബെഞ്ച് സീറ്റാണുള്ളത്, രണ്ട് ഭാഗത്തും ബെഞ്ച് സീറ്റാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു ടൂൾ ബോക്സ് ഉണ്ട്, ടൂളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള. ഇത് എന്റെ അങ്കിള് കുറെ പ്രാവശ്യം ഇത് ഉപ്പറ തോട്ടത്തിലൊക്കെ എസ്റ്റേറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയും കൂടിയാണിത്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനമാണിത്. ഒരു ചേസ് പോക്ക് വലിയൊരു സ്റ്റാരിങ് ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് അറിയാം, ഇതിന് കുറച്ച് ഇന്ത്യൻ റോഡിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊരു പ്രയാസമുള്ള കാര്യമാണ്. അതുപോലെ ഇതിന്റെ വിൻഡ്ഷീൽഡ്, രണ്ട് വിൻഡ്ഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് പൊട്ടുകയാണെങ്കിൽ വളരെ അനായാസം മാറ്റാൻ വേണ്ടി ഉള്ള രീതിയിലുള്ള വിൻഡ്ഷീൽഡാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വൈപ്പേഴ്സ് ഒക്കെ ഹാൻഡ് ഓപ്പറേറ്റഡ് വൈപ്പേഴ്സ് ആണ് ഇതിനുള്ളത്. നമുക്കിത് ഈ ഫ്രണ്ട് ഗ്ലാസ്, ഈ സ്വിച്ച്, ഈ നോബ് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ ലൂസായിട്ട് നമുക്ക് ഫുള്ളായിട്ട് പുറത്തു ഭാഗത്തേക്ക് നമുക്ക് പ്രൊജക്ട് ചെയ്ത് തുറന്നു വെക്കാൻ പറ്റും. എന്തിനാണെന്ന് വെച്ചാൽ പൊടികളും മണ്ണുകളൊക്കെ ഇതിന്റെ അകത്ത് കയറുന്നത് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും, അതുപോലെ നല്ല വിസിബിലിറ്റി. പിന്നെ യുദ്ധത്തിന് ഉപയോഗിച്ച വാഹനമാണല്ലോ. പിന്നെ അതുപോലെ ഇത് 3-സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ ഹൈ ഗിയറും 4x4 രണ്ട് ലിവറാണ് ഉള്ളത്. ഇപ്പോഴത്തെ വണ്ടിയൊക്കെ ഇതിന് സിംഗിൾ ലിവറായി, ഇതന്ന് ഡബിൾ ലിവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ആക്സിലേറ്റർ ഒക്കെ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ആക്സിലേറ്റർ ആണ്. പിന്നെ ഇവിടെ ചില വണ്ടികൾക്ക് നമുക്ക് കാണാം, ഇവിടെ ഒരു ഗണ്ണ് ഫിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലവും കൂടി ഇവിടെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. അതുപോലെ ഇതിന്റെ ബോണറ്റ് കണ്ട, അതുപോലെ രണ്ട് പീസ് ബോണറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സെൻട്രലി ഒരു കട്ടി ഇവിടെ കാണാം. അതായത് ഇത് ഒറിജിനാലിറ്റി സൂചിപ്പിക്കുന്ന ഒരു സിമ്പലാണ് ഈ നടുക്ക് കൊടുത്തിരിക്കുന്ന കട്ടി, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു സിംഗിൾ പീസ് ആണ് വരുന്നത്. പിന്നെ നമുക്കറിയാം ഇതിന്റെ ഫ്രണ്ടിലെ ഇതാണ് ഇതിന്റെ ബംപർ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ടയറോഡന്റും സിസ്റ്റങ്ങളൊക്കെ കണ്ടോ,
ഇന്നും പുതിയ വണ്ടിക്ക് വരുന്ന രീതിയിലുള്ള സിസ്റ്റം 1942 പോലും കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് 2.2 liter, അതായത് 2200 cc പെട്രോൾ എഞ്ചിൻ ആണ്. അതുപോലെ ഫോർ വീൽ ഡ്രൈവും കൂടിയാണ്, യുദ്ധത്തിന് ഉപയോഗിച്ചതാണല്ലോ. അപ്പോൾ ഫോർ വീലിന്റെ ഗിയർ ബോക്സ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ ലീഫ് സിസ്റ്റമാണ്, ഫ്രണ്ടിലുള്ള ലീഫ് സിസ്റ്റമാണ് ഈ കാണിക്കുന്നത്. ഈ സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ ഷോർട്ട് ചേസ് ജീപ്പാണ് ഇത്. ഇത് വളരെ റെയർ കളക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇത് ഈ രീതിയിലുള്ള വാഹനങ്ങൾ നിങ്ങൾക്ക് ഇപ്പം കണ്ടെത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇതിന്റെ ഈ ഇത് ഒരു റോഡ് കണ്ടോ, നമുക്ക് ഇത് കംപ്ലീറ്റ് ഈ വാഹനത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ഒരു തടിച്ച റോഡ് പോകുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആക്സിഡന്റോ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ പാസഞ്ചേഴ്സിനെ അല്ലെങ്കിൽ ഡ്രൈവറെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള റോഡ് കംപ്ലീറ്റ് വാഹനങ്ങൾ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാൻഡിൽ ഇവിടെ ഉണ്ട്. അതുപോലെ ബാക്ക് ഭാഗത്തും ഈ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഹാൻഡിൽ കാണാം. ബാക്കിൽ ഫോർഡിന്റെ ഫോർഡ് എന്ന് എഴുതിയ ഒരു എംബ്ലം ഉണ്ട്, നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഈ രണ്ട് ക്ലിപ്പ് കണ്ടോ, ഈ ക്ലിപ്പ് പുറത്തേക്ക് തള്ളിക്കഴിഞ്ഞ് ഇത് താഴോട്ടേക്കാണ് ഇത് ഡോർ ഓപ്പൺ ചെയ്യേണ്ടത്. പിന്നെ 1942 എന്ന് സൂചിപ്പിക്കുന്ന ഫോർഡ് എന്ന് എഴുതിയ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റിക്കർ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ വേറെ വണ്ടി കെട്ടിവലിക്കാനോ അല്ലെങ്കിൽ ട്രെയിലറിനോ വേണ്ടിയിട്ടോ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹുക്ക് ഉണ്ട് ഇവിടെ കമ്പനി കൊടുത്തിട്ട്. പിന്നെ ബാക്കിൽ രണ്ട് സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റ് ഉണ്ട്. ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെന്ന് പറഞ്ഞല്ലോ, ഇതിലാണ് അകത്തേക്ക് കിടക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പിനി ടയർ സാധാരണഗതിയിൽ നമുക്ക് എല്ലാ ജീപ്പിനും ബാക്ക് വശത്താണ് കാണല്, ഇത് സൈഡ് വശത്താണ് സ്റ്റെപ്പിനി ടയർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ പെട്രോൾ ഫില്ല് ചെയ്യുന്ന ക്യാപ്പ് ഇവിടെയാണ്. പെട്രോളിന്റെ ടാങ്ക് സീറ്റിന്റെ അടിവശത്തായിട്ടാണ് കമ്പനി ക്രമീകരിച്ചിരിക്കുന്നത്. ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത് രണ്ട് ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് തുറന്നതിന് ശേഷം ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തിയാണ് ഇതിന്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യുന്നത്. 2.2 liter അതിമനോഹരമായ വലിയൊരു എഞ്ചിൻ ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അതിന്റെ കാർബറേറ്റർ ആണ്. പിന്നെ ഇവിടെയാണ് ഇതിന്റെ റേഡിയേറ്റർ വരുന്നത്. പിന്നെ നല്ലൊരു എഞ്ചിൻ സ്പേസ് ഉണ്ട്. എന്തെങ്കിലും വർക്ക് വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു എഞ്ചിനില് സ്പേസും കമ്പനി കൊടുത്തിട്ടുണ്ട്. 1942 മോഡൽ ഫോർഡ് ജീപ്പിനെ കുറിച്ച് പറയാനുള്ളത് വളരെ മനോഹരമായ, ഏറ്റവും കൂടുതൽ ഇവിടെ വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അട്രാക്ഷൻ ആവുന്നൊരു വാഹനമാണിത്. പല ആൾക്കാരെ ചോദിക്കാറുണ്ട് ഇത് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ തയ്യാറുണ്ടോ, എത്ര പൈസ കൊടുത്തിട്ടും വാങ്ങിക്കാം എന്ന് പറയുന്ന ഒരു ഇപ്പോഴത്തെ ജനറേഷന്റെ പുതിയ ജനറേഷന്റെ ഹരമായ ഒരു വണ്ടിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് ഇവിടെ കാണാം. വളരെ ഭംഗിയായിട്ട് ഇവിടെ തലയെടുപ്പോട് കൂടി നമ്മുടെ കളക്ഷനിൽ നിൽക്കുന്നതായിട്ട് കാണാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം, എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.